മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കാൻ എങ്ങനെ രോഗം മാറുന്നത്? എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഈ പറയുന്ന എന്നെ രോഗത്തിന്റെ ലക്ഷണം. ദയവായി ഇതൊന്ന് പോകാമോ? ആ മരുന്ന് കിതാ, ഞാൻ കൊടുക്കാം, നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത്. നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും. അച്ഛൻ്റെ അല്പം മൈലനാണ്, സൂക്ഷിച്ചോണം. സെല്ലെടുത്ത് എമിലിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും എമിനിയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായത്. അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളായി. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം. ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല. പ്രാന്താശുപത്രിയിൽ നിന്ന് എമിനിയെ രക്ഷപ്പെടുത്തിയുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുമോ? ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ട്രേസ് ചെയ്ത് പിടിച്ചാലോ? എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാമല്ലോ. നിങ്ങളെപ്പോലെ രണ്ടാമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്, ഈ നാടകാഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം. അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം, കാശ്, സാമ്പത്തികം, ബഡ്ജറ്റ് കാര്യത്തോട്ടുന്നതിനാ കാര്യം പറയട്ടെ. കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. എന്താ? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പൊ കാണുന്നേ? എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി, ഞാൻ ഉടനെ പിടിക്കോളാം. പക്ഷെ ഒരു കാര്യം, മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു പോയി. ആളുകൾ അറിയിക്കാനോ ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ചെല്ല് തോമസ്. സർ, സെൽ നമ്പർ ഫോറിലെ പേഷ്യന്റ് കാണാൻ വന്ന സ്ത്രീയാ. ആ തീരെ നിർത്തി സംസാരിപ്പിക്കണ്ട, വേഗം പറഞ്ഞിട്ടേക്ക്. ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇത്ര ചെറുപ്പത്തിന് എങ്ങനെയൊരു വിധി? ആരുടെ കാര്യമാ? ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയില്ലേ യമുന, അതിന്റെ അമ്മ വന്നിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കരഞ്ഞൊക്കെ മതി, അധികം നേരം ആര് ഇവിടെ നിർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ, ഡ്രസ്സൊക്കെ പെട്ടിട്ടുണ്ട്, കഥ തുറക്കുമ്പോ അകത്തെടുത്ത് വെച്ചോ. അമ്മ നാളെ വരാം. എടാ പോളെ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പമുണ്ടാവാനാ? അല്ല, ആ ഡോക്ടർ അയാളുടെ അച്ഛനും ഒക്കെ ഇവിടുത്തെ വലിയ പ്രമാണിമാരാന്നല്ലേ പറയുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട, രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ, മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് കിടക്കാൻ. അതല്ല, രണ്ടെണ്ണത്തിന്റെ വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി, യമുനയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തുന്നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാം. എങ്ങനെ? നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു. ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു. നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിലും നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവരെ അപ്പ എന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല, പറ. ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ ആ
സലാം. ഇത്രയും ബലം ഉണ്ടാവോ? സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ആ ദുഷ്ടൻ ഞെക്കാനേക്കാളും കടുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത്. അമ്മച്ചി ഇവിടെ പോയി, അമ്പലത്തിൽ പോയി. എനിക്ക് വേണമെന്ന് പറഞ്ഞ എന്ത് പറ്റി മക്കളെ? ഒന്നുമില്ല അമ്മച്ചി, ഇവൻ പ്രാന്താശുപത്രിയിലെ പ്രാന്താശുപത്രി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു. എക്സസൈസ് എക്സസൈസ്. ഞാൻ വെള്ളം ചൂടാക്കി തരാം, നല്ലോണം ആൾ കുടിച്ചാ മതി, വേദന മാറും. അതൊന്നും വേണ്ട അമ്മച്ചി, ഇവനൊക്കെ ഒരു പതിവ. അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഊരിക്കൊണ്ടു പോരണമെങ്കിൽ നമ്മൾ വല്ല മന്ത്രവാദികളും ആയിരിക്കണം. അമ്മച്ചി, കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് അതൊക്കെ വലിഞ്ഞേറിയേക്കാൻ പോയത്? അത് ഇത്രയും കൊനസ്ട്രോൾ ഏർപ്പാടായിരിക്കും എന്ന് ഞാൻ അറിഞ്ഞോ? അതെ, ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്ക് രാമായണം അങ്ങ് മുങ്ങിയാലോ? അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. ഒരുമാതിരി അരിവർത്ത വർത്താറ എന്നോട് പറയരുത്. ഡയലോഗിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിന്തിമന പോൾ രാജ്. ഓ, സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്നതിന് ആ വക്കച്ച നിന്നെ പിടിച്ച് അമ്മാനമാടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാ നിന്നെ ഞാൻ എന്തിയുട? ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട തെണ്ടിയല്ല ഞാൻ. ഐ ലവ് യു. എന്താ എത്ര പെട്ടെന്ന് ഐ ലവ് യു? അത് നിനക്ക് മനസ്സിലായില്ല. എനിക്ക് വിശക്കുന്നു, നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയരുത്. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പൊ ഒലത്തിക്കളയെന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ 19 വഴികളുണ്ട്. ഭ്രാന്താശുപത്രി ആയിപ്പോയില്ലേ? കിട്ടിയ ഐഡിയ. എന്തോന്ന് ഐഡിയ? നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നതല്ലേ, യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ?